ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങാപ്പാലിൽ വെട്ടിച്ചെടുത്ത ചിക്കൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് നമുക്ക് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. തേങ്ങാപ്പാലിൽ വെട്ടിച്ചെടുത്ത വളരെ സ്വാദിഷ്ടമായ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പച്ചമുളകും സവാളയും ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇത് 3 കൂടിയും ഒന്ന് അരച്ചെടുത്ത പേസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം അധികം പൊടിക്കാത്ത പൊടി വേണോട്ടോ, ആ കുരുമുളക് വേണോട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടെ നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 5-6 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. മസാലകളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളുടെ 3 ഉരുളൻ കിഴങ്ങ് 4 ആക്കി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 1 തേങ്ങയുടെ പാല്, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചിട്ട് തലപ്പാൽ മാറ്റി വെച്ചിട്ട് 2 പാല് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചതാണ്. അത് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം 2 പാലാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി അനുസരിച്ച്, നിങ്ങൾക്ക് ഗ്രേവിയുടെ അളവ് അനുസരിച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് 2 പാല് അടിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂൺ പെരിഞ്ജീരകം കൂടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് മൂടി വയ്ക്കാം. എന്നിട്ട് ഈ ഗ്രേവി ഒന്ന് തിക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഗ്രേവിയൊക്കെ ഒരുവിധം തിക്കായി വന്നിട്ടുണ്ട്, ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ നമുക്ക് തലപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് തലപ്പാലുണ്ട്, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി നമ്മൾ അധികം നേരം ഇത് തിളപ്പിക്കാൻ നിൽക്കരുത്. തിളച്ച് എല്ലായിടത്തും തിളത്തു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി വറുത്തിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ തിള എല്ലായിടത്തും എത്തിയതിൻ്റെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില വറുത്തിടാം. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കറി നമുക്ക് വേറൊരു ബൗളിലേക്ക് പകർത്തി കൊടുക്കാം. അപ്പം നമ്മൾ വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.